ട്രോളിന്റെ രസകരമായ ഭാഗം എന്ന് പറയുന്നത് റൊണാൾഡോയ്ക്ക് എന്തിനാ മുണ്ടെന്നൊക്കെ ചോദിക്കുന്ന മാതിരിയുള്ള ചോദ്യങ്ങളാണ്. നേരത്തെ ഒരു ഉദാഹരണം നമ്മൾ അല്ലാതെ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ശോഭ അന്ന് കുറച്ച് മുന്നേ ഉള്ള കാര്യമാണ്, സോഫി എന്ന് പറഞ്ഞ റോബോട്ടിനെ നമ്മളെല്ലാരും ഫെമിലിയർ ആണല്ലോ. അപ്പം ഈ ഇടയ്ക്ക് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഹാൻഡ്ലൂം സാരി ഉടുത്ത സോഫി. റോബോട്ടിന് എന്തിനാ സാരി, ആവശ്യമുണ്ടോ? റൊണാൾഡോന് മുണ്ട് ഉടുപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സി വീവേഴ്സ് വില്ലേജ് മുണ്ടുകൾ മാത്രമല്ല ചെയ്യുന്നത്. നമ്മള് നമ്മളുടെ ബേസിക് ഹാൻഡ്ലൂമിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോഴും ഓണത്തിനും വിഷുവിനും മാത്രം മുണ്ടായിട്ടും സാരിയായിട്ടും ഉടുക്കുന്ന ഹാൻഡ്ലൂമിനെ യങ് ജനറേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഗൗൺസ് ഉണ്ട്, പാർട്ടി വെയർസ് ഉണ്ട്, ഡ്രസ്സസ് ഉണ്ട്, കിഡ്സ് വെയർ ഉണ്ട്, ലൈക്ക് യുനോ കാഷ്വൽ ക്ലോതിങ്ങിലേക്കാണ്. അപ്പം ഇറ്റ്സ് നോട്ട് നെസസറി, അത് റൊണാൾഡോ മുണ്ട് തന്നെ ഉടുക്കണം ഞങ്ങൾക്ക് നിർബന്ധമല്ല. വിൽ മേക്കിംഗ് സംതിങ് വിച്ച് ഹി കൻ വെയർ. അതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇടയ്ക്ക് ചോദിക്കേണ്ടതല്ല, ശോഭ തന്നെ കപ്പ് നേടുമോ? അവർക്ക് ഭയങ്കര ഒരു വിന്നിംഗ് സ്പിരിറ്റ് ആണ് ശരിക്കും. നമുക്ക് അവിടെ ആ ഒരു എപ്പിസോഡ്സ് കാണുമ്പോ തന്നെ നമുക്കറിയാം ശോഭ, ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണോ ശോഭനെ അറിയുന്നത്, ശോഭ അതേപോലെ നിൽക്കണം. സോ ഇഫ് ദിസ് ഇസ് എ ബാറ്റിൽ ഓഫ് ഒറിജിനൽസ്, ഷീ ഓട്ട് ടു വിൻ. അതിനകത്ത് ശോഭ ഒറ്റയ്ക്കാണ് പലപ്പോഴും നാദരേഖ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴും നമുക്ക് എപ്പോഴും കാണുന്നത് ശോഭയെ ഒറ്റയ്ക്കായിട്ടാണ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു ബന്ധമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭ എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. നമ്മള് അയ്യോ മറ്റുള്ള ആളുടെ എന്തായിരിക്കും വിചാരിക്കുക, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓഡിയൻസ് എന്ത് വിചാരിക്കും, അങ്ങനെ വിചാരിച്ചൊരു റിയാക്ട് ചെയ്തിട്ടല്ല ശോഭ അവിടെ നിൽക്കണം. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ അവള് ചെയ്ത ചില കാര്യങ്ങളും കമന്റ്സും ഒന്നും അവള് പറയില്ലായിരുന്നു. പക്ഷെ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ശരിക്കും ഫോളോയിങ് ദ ഹാർട്ടിന്റെ ട്രൂ നേച്ചർ എന്ന് പറയില്ലേ, അതായത് വിത്തൌട്ട് ഇംപ്ലിക്കേഷൻസിനെ പറ്റി ആലോചിക്കാതോ എന്താണെന്ന് ആലോചിക്കാതെ ശരിക്കും മനസ്സിൽ തോന്നുന്ന ചെയ്യുന്ന ഒരാളാ ശോഭ. അപ്പൊ അതുകൊണ്ട് തന്നെ അവള് റിയാക്ട് ചെയ്യേണ്ടടുത്ത് അവള് റിയാക്ട് ചെയ്യുന്നുണ്ട്, അവള് ചെയ്യുന്നിടത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്തുള്ള ചിലർക്കൊന്നും അത് ചിലപ്പോൾ പിടിച്ചു എന്ന് വരില്ല, അല്ലെങ്കിൽ പക്ഷെ ശോഭയുടെ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റിൽ ഷീ വിൽ സേ സംതിങ് ടു യു, നെക്സ്റ്റ് ഇൻസ്റ്റന്റ് ഷീ വിൽ ഫോർഗെറ്റ് എവറിതിങ്. അതൊന്നും ഓർത്ത് വെക്കുന്ന ഒരു കൂട്ടത്തിലല്ല അങ്ങനെ ഒരു. പക്ഷേ ഈ അടുത്ത് ഒരു കാര്യത്തില് സോറി പറയാൻ വേണ്ടിട്ട് സെറീനയൊക്കെ ഭയങ്കരമായിട്ട്, അതായത് സാഡിസ്റ്റ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചുള്ള അതിന്റെ ഗ്രാവിറ്റിയെ സംബന്ധിച്ച് ശോഭ തെറ്റിദ്ധരിച്ചതാണെന്ന് പറഞ്ഞുകൂടാ. എന്നിട്ട് അഖിലിന്റെ വൈഫ് വരുന്ന സമയത്ത് അതിനെ പറ്റിയിട്ട് സംസാരിച്ച് എക്സ്ക്യൂസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അത് സംസാരിക്കുന്ന സമയത്ത് സാഡിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഒരുപക്ഷെ നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്നത്, ഇപ്പം നമ്മൾ ചെറിയ മൂഡ് ഓഫ് വരുമ്പോൾ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഡിപ്രഷൻ വേറെയാണ്, മൂഡ് ഓഫ് വേറെയാണ്. അതൊരു ഒന്ന് സാങ്കേതിക അർത്ഥത്തിൽ ഒരു ചികിത്സിക്കേണ്ട ഒരു രോഗമാണ് ഡിപ്രഷൻ, മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാവുന്ന. അതേപോലെ സാഡിസ്റ്റിന്റെ ശരിക്കുള്ള അർത്ഥം നമ്മളൊക്കെ തമാശക്ക് നീ ഒരു സാഡിസ്റ്റാടാ എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണോ, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി സെറീന ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു. പക്ഷേ ശോഭ വിട്ടുകൊടുത്തില്ല, വാശിയിൽ നിന്നു. ആ ഭാഗത്ത് നിങ്ങൾ എന്താണ് അതിന്റെ ഒരു ആൻസർ പറഞ്ഞത്? ഇൻ എ വെരി ട്രൂ സെൻസ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എപ്പിസോഡ്സ് അത്യാവശ്യം കണ്ടിട്ടുണ്ട് എല്ലാം ഒരുവിധം. അഖിൽ പറയുന്ന മിക്ക കമന്റ്സും നമുക്ക് കുറെയൊക്കെ നോക്കുമ്പോഴേക്കും നമുക്ക് എവിടെയെങ്കിലും ഒക്കെ യുനോ ശരിക്കും പറയാൻ പാടില്ല, യുനോ ഒരു പോയിന്റ് ഓഫ് ലെവലിൽ യു ഹാവ് ടു റെസ്പെക്ട് എ വുമൺ, അല്ലെങ്കിൽ യു റെസ്പെക്ട് അനദർ ഇൻഡിവിജ്വൽ എന്നുള്ള ഫീൽ ചെയ്യുന്ന ചിലപ്പോൾ ആ ബാരിയേഴ്സ് ക്രോസ് ചെയ്യാറുണ്ട്.